ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് പാനിപ്പൂരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നല്ല അട്ടിപ്പൊള്ളി ഒരു വെറൈറ്റി ആയിട്ടുള്ള പാനിപ്പൂരിയാണ്. അതിനാവശ്യമായിട്ട് ഞാനിതാ ഒരു പാക്കറ്റ് പാനിപ്പൂരി. നമ്മൾ വീട്ടിൽ ഇതൊന്ന് പൊരിച്ചെടുക്കുക വേണ്ട കേട്ടോ. അപ്പോൾ ഇതേപോലെ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ ഞാൻ അടുത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് പിന്നെ വേണ്ടുന്ന നമ്മൾ മസാലകൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒരു നാലെണ്ണം പുഴുങ്ങിയിട്ട് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി എന്ന് പറയുമ്പോൾ രണ്ട് മീഡിയം സൈസ് ഉള്ളി, ഇതേപോലെ കുനുക്കുനാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളിവെള്ളം, നല്ല തിക്കായിട്ടുള്ള പുളിവെള്ളം തന്നെ ആവശ്യമാണ്. പുളിവെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ 5-6 എണ്ണം എടുക്കണ്ടോ, അല്ലെങ്കിൽ ചെറിയ മക്കളും കൂടി ഉണ്ടെങ്കിൽ മുളകിൻ്റെ എണ്ണം കുറക്കുക. അതിലേക്ക് മല്ലിയില, പുതിനയില, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു ചെറുനാരങ്ങ ഇതേപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിയില എത്രയാണ് എടുക്കുന്നത് അത്ര തന്നെ പുതിനയിലയും എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ചെറിയ ജീരകം കുറച്ച് ആവശ്യമുണ്ട്. നമുക്കിതാ ഇതേപോലെ പാനിപ്പൂരി ഒന്ന് പൊരിച്ചെടുക്കാം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കണേ. അപ്പം നന്നായിട്ടിതാ ഇതേപോലെ മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞു പോവാതെ സൂക്ഷിക്കുക. ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു പാനിപ്പൂരി ഒന്ന് കോരി മാറ്റാം. ഇതേപോലെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കുറച്ചായിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. ഞാനിതാ കുറച്ച് പൊരിച്ചെടുത്തിട്ടുണ്ട്. മൊത്തത്തിലൊന്നും പൊരിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് പൊരിച്ചെടുക്കാമല്ലോ. അപ്പം നമുക്ക് ഇതിൻ്റെ ഗ്രേവിയും ഇതിൻ്റെ മസാലയും തയ്യാറാക്കാനായിട്ട് നോക്കാം. ആദ്യം തന്നെ ഇതാ ഇതിൻ്റെ പാനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കുക. അതിലേക്ക് പുതിനയിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് പുതിനയില, 1 കപ്പ് മല്ലിയില. പുതിനയില കുറച്ച് കൂടുതലായിട്ട് എടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് നിങ്ങൾക്ക് കുറക്കാം അല്ലെങ്കിൽ കൂട്ടിയെടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ളത് ചെറിയ ജീരകമാണേ. ചെറിയ ജീരകം 1/4 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ചെറുനാരങ്ങയാണ്. ഇതേപോലെ 1 ചെറുനാരങ്ങ കുരുവൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് നന്നായിട്ട് അതിൻ്റെ വെള്ളം മൊത്തം പിഴിഞ്ഞു കൊടുക്കണേ. ഞാനിതാ 1 ചെറുനാരങ്ങ മൊത്തത്തിലേക്ക് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പിഴിഞ്ഞ് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 5 സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതലായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇതാ ഞാനിതാ മൊത്തത്തിൽ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിൽ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെള്ളം കുറച്ച് അടിച്ചെടുക്കാനായിട്ട് നിങ്ങൾ നോക്കണേ. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് വേണ്ടത് ഈ ഒരു പാനി. ഇതിലേക്ക് നമുക്ക് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി ഉണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് അതുകൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ. ഞാനിതാ ഇതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുന്നതിന് ശേഷം നമുക്ക് നല്ലൊരു തണുത്ത ഈ ഒരു പാനി വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു തണുത്ത ഒരു ഫീല് കിട്ടും നമുക്ക്. ഇത് നന്നായിട്ട് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇതൊന്ന് നമുക്കിതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് മധുരമുള്ള ചട്നിയാണേ.
അപ്പം മധുരമുള്ള ചട്നിക്കായിട്ട് ഞാനൊരു വെള്ളം ഇതേപോലെ ക്രഷ് ചെയ്തതാണ്, അതിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. അപ്പോൾ കൂടുതൽ മധുരം വേണ്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിലേക്കിതാ ഞാനിതാ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. ഒരു 3 സ്പൂൺ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ആ ഒരു വെള്ളം അലിഞ്ഞു കിട്ടുന്നത് വരെ നമ്മളിത് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോൾ അതിലേക്ക് 1 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ആ മധുരവും ആ ഒരു എരിവും കൂടി ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ഇതിൽ നമുക്ക് കല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒരു അരിപ്പയിലേക്ക് മാറ്റിക്കൊടുത്ത് നന്നായിട്ടൊന്ന് ഈ ഒരു വെള്ളവും കൂടി ഇതേപോലെ അതിലേക്ക് ആക്കി കൊടുക്കണേ. നമ്മളെ മധുരമുള്ള ഈ ഒരു ചട്നിയും കൂടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമ്മൾ കൂടുതലായിട്ട് ലൂസാക്കാൻ പാടില്ല കേട്ടോ, കുറച്ചൊരു തിക്നെസ് ആവശ്യമുണ്ട്. അപ്പോൾ ഇതേപോലെ ആക്കിയെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ടല്ലോ, അപ്പോൾ അത് നന്നായിട്ട് ഉടച്ചു വെച്ചതാണ്. അതിലേക്ക് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഉള്ളി കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ചെറിയൊരു പാത്രമായിപ്പോയത് കൊണ്ട് തന്നെ ഞാൻ പാത്രം ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്നും നമുക്ക് സെറ്റാക്കാൻ പറ്റുന്നില്ല. ഞാൻ പാത്രം വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതേപോലെ സെറ്റാക്കി എടുക്കുന്നുണ്ട്. കൈവച്ച് തന്നെ നിങ്ങളിതൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കണേ. കൂടുതലായിട്ട് ഉള്ളി വേണം എന്നുള്ളവർ കൂടുതലായിട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മളെ മസാല കൂടി തയ്യാറായിട്ടുണ്ട്. ഇതാ നമ്മളെ മൊത്തത്തിലെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് പാനിപ്പൂരിയിലേക്ക് നിറച്ച് കൊടുക്കാം. ഇതേപോലെ ഒരു കൈ വെച്ച് ഒരു കൈയുടെ വിരൽ വെച്ചിട്ട് ഇതേപോലെ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. ഞാനിതാ ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കുന്നുണ്ട്. മസാല നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ ആ ഒരു മധുരമുള്ള ചട്നി കൂടി ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതൊഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിതാ ഈ ഒരു പാനി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സൂപ്പർ ടേസ്റ്റിയാണ്, വെറുതെ പറയല്ല. ഇതിൻ്റെ ആ ഒരു മണം തന്നെ നമുക്ക് അത്രയും നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നതും കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നമ്മളെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതി. ഇതൊരു വെറൈറ്റി പാനിയാണ്. അപ്പം ഇതേപോലെ തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി പാനിപ്പൂരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒരു വട്ടമെങ്കിലും ഈ ഒരു പാനിപ്പൂരി തയ്യാറാക്കി നോക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.